ആന്തൂറിയത്തിനകത്ത് നിറച്ച് പൂക്കൾ വന്ന് നിൽക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ. നിറച്ചും ശരിക്കും പറഞ്ഞാൽ ഒരു പൂ ഉണ്ടായി കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ നിൽക്കും അത്. സാധാരണ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമെങ്കിലും ആന്തൂറിയത്തിൻ്റെ ഫ്ലവേഴ്സ് ഓരോ ഇലയും ഉണ്ടാകുമ്പോഴും അതിനോടൊപ്പം ഒരു ഫ്ലവറും കൂടെ ഉണ്ടായി വരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ആന്തൂറിയം ഇത്രയും നല്ല രീതിയിൽ ഫ്ലവറിട്ട് പുതിയ പുതിയ ഫ്ലവേഴ്സൊക്കെ വരാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പോട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് പോട്ട് ചെയ്ത് നോക്കി. കാരണം ഈ ഇടയ്ക്ക് നമ്മൾ ആ പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓടിൻ്റെ കഷ്ണവും കരിയും ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ സാധാരണ ചകിരിയൊക്കെ ഇട്ടിട്ടാണ് പോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിരുന്ന ആന്തൂറിയമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിരുന്നതിനകത്ത് ഒന്ന് രണ്ടെണ്ണം വലിയ പൂക്കളൊന്നും ഉണ്ടാവാതെ ആകെ ഒന്ന് മുരടിച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് ഒന്ന് പോട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പോട്ട് ചെയ്ത് വെച്ചപ്പോഴാണ് ആദ്യം ഞാൻ ആ കാണിച്ച രീതിയിൽ നല്ല രീതിയിൽ ഫ്ലവറും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾക്ക് ഇടയ്ക്കൊക്കെ ഒന്നൊരു മാറ്റം കൊടുക്കുക. വലിയ കാര്യമായിട്ടൊന്നും ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതിന് കൊടുക്കുന്നത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ NPK സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാവെള്ളം തേങ്ങ പൊട്ടിക്കുന്നതനുസരിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് പുളിപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ഞാൻ അതിൻ്റെ ചോട്ടിലൊഴിച്ച് കൊടുക്കുകയും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എപ്സം സോൾട്ടും ഡയലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ഇതിന് മുന്നേയൊക്കെ പോട്ട് ചെയ്തിരുന്നത്. അപ്പോഴും അത്യാവശ്യം പൂക്കളും എല്ലാം ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. എന്നാൽ ചിലതിന് ഒരു മുരടിപ്പ് വന്നതുകൊണ്ട് മാത്രം ഞാനതൊന്ന് ചേഞ്ച് ചെയ്തതാണ്. അപ്പം നല്ല രീതിയിലുള്ള മാറ്റം എൻ്റെ ചെടികൾക്ക് വന്നത് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോട്ടിനകത്ത് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് മണ്ണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴവെള്ളമൊക്കെ വന്ന് ഒലിച്ച് വരുന്ന മണ്ണുണ്ടല്ലോ, മേൽമണ്ണ്, അത് ചരൽ കൂടിയിട്ടുള്ള മണ്ണ്, അതാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് അധികം ഇങ്ങനെ കുഴഞ്ഞ മണ്ണൊന്നും ഈ ഒരു പ്ലാന്റിന് പറ്റില്ല. വെള്ളം ശരിക്കും വാർന്നു പോകത്തക്ക രീതിയിലുള്ള മണ്ണായിരിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ കുറച്ച് ചെരുവൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ മഴവെള്ളത്തോടു കൂടി ഒഴുകി വരുന്ന മണ്ണുണ്ടല്ലോ, അതിനകത്തുനിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കൊക്കോപീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ ഇൻഡോർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡോർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ, അപ്പോൾ അവിടെ മഴ നനയാത്ത സ്ഥലങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോട്ട് ചെയ്യുന്നത്. ഞാൻ ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് മഴ നനയുന്ന സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നത് ഇഷ്ടികയും കരിക്കട്ടയും ഒക്കെ വെച്ചിട്ടാണ്, അതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഈ ഒരു റെയിനി സീസൺ ആയതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെർമി കമ്പോസ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയും ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ എല്ലുപൊടിയാണ്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോട്ട് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വലിപ്പം കുറഞ്ഞ പോട്ടാകുമ്പോൾ അതിനകത്ത് നിന്ന് ബേബി പ്ലാന്റ്സ് വരാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല നിർവാർഷയുള്ള വലിപ്പമുള്ളൊരു പോട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ചകിരിത്തൊണ്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചകിരിത്തൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഓടിൻ്റെ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ചകിരിത്തൊണ്ട് ഉള്ളത് കാരണം അതാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുക, ഓവറായിട്ട് കൊക്കോപ്പീറ്റൊന്നും ഇട്ട് വെക്കരുത്, അതിൻ്റെ ഇതൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ്. കരിയില ശരിക്കും നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന കരിയില ഉണ്ടെങ്കിൽ അത് മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടെ നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിനകത്തേക്ക് ഇത്രയൊക്കെ അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റീപോട്ട് ചെയ്യുന്ന പ്ലാന്റ് അതിനകത്തേക്കൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം വേരും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു ഹോൾ എടുത്തിട്ട് ഈ ഇതിനകത്തുള്ള ആവശ്യമില്ലാത്ത മണ്ണുകളും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് ഇത് പോട്ട് ചെയ്യാവുന്നതാണ്.
അങ്ങനെ പോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തു കൂടി കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഇല കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതായത് ആ പോട്ട് മിക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇൻഡോർ വെക്കുന്നതായതുകൊണ്ട് അതിനകത്ത് എപ്പോഴും ഒരു നനവൊക്കെ നിൽക്കണമല്ലോ. കാരണം ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം ഇത് നനച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു നനവ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കരിയിലയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇതിനകത്ത് കൊക്കോ പീറ്റും ഇലയും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ, അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വന്ന ധാരാളം ബേബി പ്ലാന്റ്സും അതുപോലെ തന്നെ പൂക്കളും എല്ലാം ഉണ്ടാവും. അതുപോലെ ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ പൂക്കൾ ധാരാളം ഉണ്ടാക്കാൻ പറ്റുന്ന വിദ്യകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേരെ കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.